ഈ ജയിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ചെറിയ പേടിയാണ്. കുറ്റവാളികളുടെ കേന്ദ്രമാണ് ജയിൽ, വലിയ മതിൽ, പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം. പക്ഷേ പാലക്കാട് ജില്ലാ ജയിലിനെ കുറിച്ച് കേൾക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ റിപ്പോർട്ടർ ജി പ്രസാദ് കുമാറും അതോടൊപ്പം തന്നെ ക്യാമറമാൻ അരുൺ കിഷോറും അങ്ങോട്ട് പോയിട്ടുണ്ട്. അതൊന്ന് കാണാം. പതിറ്റാണ്ടുകളായി തരിച്ചു കിടന്ന മലമ്പുഴ പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണിത്. കഴിഞ്ഞ വർഷം ഇവിടെ ജില്ലാ ജയിൽ, കോട്ടയിലുണ്ടായിരുന്ന ജയിൽ ഇങ്ങോട്ടേക്ക് മാറ്റി. ഒരു വർഷത്തിനുള്ളിൽ ഈ ജയിലിൻ്റെ അന്തരീക്ഷം തന്നെ മാറി മറിയുന്നൊരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെ പലതരത്തിലുള്ള കൃഷികളാണ്. പൂക്കളുണ്ട്, പപ്പായുണ്ട്, കൂർക്കയുണ്ട്, പടവലുണ്ട്, പീച്ചിങ്ങയുണ്ട്, കപ്പയുണ്ട്, നെല്ലുണ്ട്, മഞ്ഞളുണ്ട്, നിലക്കടലയുണ്ട്. അങ്ങനെ ഇല്ലാത്ത കൃഷിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനെല്ലാം തന്നെ മാറ്റം ഉണ്ടാക്കിയത് പാലക്കാട് ജില്ലാ ജയിലിലെ സൂപ്രണ്ടായ അനിൽകുമാറാണ്. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കം? അല്ല, കൃഷി എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൺ മാൻ ഷോ ഒന്നുമല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അപ്പോൾ നിശ്ചയമായിട്ടും അതിന് ഇഷ്ടപ്പെടുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രമവും ഏറ്റവും പ്രധാനമായിട്ട് ഈ തടവുകാരുടെ ഒരു വിയർപ്പ് ഒഴുക്കി തന്നെയാണ് നമ്മൾ കൃഷി ഉണ്ടാക്കിയത്. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ആക്ച്വലി ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ വിജയകരമായിട്ട്, അത് തീർത്തും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒട്ടും കൃഷിയല്ലാത്ത ഒരു ഒരു തരിശ് പ്രദേശത്തെ നമ്മൾ വിവിധ തരത്തിലുള്ള കൃഷി ഇറക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇത് നോക്കൂ, ഇത് ഇന്ന് പറിച്ചെടുത്ത മുളകാണ്. ഏകദേശം 8 കിലോയോളമാണ് നമുക്ക് പച്ചമുളകൾ ഇന്ന് കിട്ടിയിട്ടുള്ളത്. പാലക്കാട് ജില്ലാ ജയിലിൽ നമുക്ക് 8 ഏക്കർ സ്ഥലമാണുള്ളത്. ജയിലൊഴിച്ച് ബാക്കി 6 ഏക്കർ സ്ഥലമാണുള്ളത്. 20 സെൻറ്റാണ് സ്ഥലത്ത് നമ്മൾ നെൽകൃഷി ഇറക്കി അത് കൊയ്തെടുത്തു. മുത്താറി കൃഷി 10 സെൻറ്റിൽ കൊയ്തെടുത്തു. ഏകദേശം നമ്മൾ 3000 to 3500 കപ്പ നട്ടിട്ടുണ്ട്. 1 ഏക്കറോളം മധുരക്കിഴങ്ങ് നട്ടിരുന്നു. അത് നമ്മൾ വിളവെടുത്തു. നമുക്ക് ഏകദേശം 3 ക്വിൻ്റലോളം മധുരക്കിഴങ്ങ് നമുക്ക് ലഭിച്ചു. നിലക്കടല ഇട്ടിട്ടുണ്ട്. 100 തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട്. 150 റെഡ്ലടി പപ്പായയുടെ തോട്ടമുണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാഴയും മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കടുക് പോലും കൃഷി ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇവിടെ വിളയുന്നത് എന്ന് നമ്മൾ നോക്കിയിട്ടല്ല, എല്ലാ വിളകളും ചെയ്യുക, അല്ലെങ്കിൽ ഏതാണ് വിജയിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ വർഷം നമ്മൾ എത്ര പേർക്ക് എത്ര രൂപയുടെ തൊഴിൽ കൊടുത്തിട്ടുണ്ട്? എന്തൊക്കെ വരുമാനം നമുക്കുണ്ടായി? ശരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു പ്രാഥമിക ബേസ് വേതനം എന്ന് പറയുന്നത് 127 rupees ആണ് ഒരാളുടെ. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കൃഷിപ്പണിക്ക് മാത്രമായിട്ട് നമ്മൾ 10 or 15 പേരെ ഇവിടെ ഇറക്കുന്നുണ്ട്. ശരിക്കും കൂടുതൽ പേര് പണി ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വരുന്നുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിനുള്ള സ്ഥലം നമുക്കില്ല, അതിനുള്ള പണിയായുധങ്ങൾ നമുക്കില്ല. നമുക്ക് വേറൊരു സംവിധാനം കൂടെ നമ്മളിവിടെ കണ്ടിരുന്നു, ഈ തൈകൾ. അതെ, നിർമ്മിച്ചത് കേരള സർക്കാരിൻ്റെ 1 കോടി ഫലവൃക്ഷങ്ങൾ നടുക എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലയ്ക്ക് 10 ലക്ഷം തൈകളാണ് ഉൽപ്പാദിപ്പിക്കാനുള്ള നടുന്നതിനുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നത്. അത് സംസ്ഥാനത്തെ ഹരിത മിഷനുമായി ബന്ധപ്പെട്ട് ഹരിത ഇടനാഴി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള 5 ലക്ഷം ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന നഴ്സറി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയ നഴ്സറി അതൊരു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മലമ്പുഴ കൃഷി ഓഫീസർ പത്മജ കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അവരോട് ചോദിക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ. 10-30 വർഷമായിട്ട് ഇവിടെ തരിശായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വളരെ ഒന്നും ബാരണായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ ജയിൽ കമ്മീഷനായി, പിന്നെ ജയിൽ എല്ലാവരും വന്ന് സ്റ്റാഫൊക്കെ വന്ന ശേഷമാണ് പിന്നെ ഇപ്പോഴത്തെ സൂപ്രണ്ടൻ്റ് അനിൽകുമാർ സാറിന് വളരെ താല്പര്യത്തോടെ പറഞ്ഞ് നമുക്കിവിടെ കൃഷി തുടങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ വന്നു. ഡിപ്പാർട്ട്മെൻ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് വരെ ഇവിടെ വന്ന് എല്ലാവരുടെയും ചുറ്റും നോക്കിയിട്ട് നമ്മളെല്ലാവരും ലൈൻ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും വിളിച്ചു. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വെറ്റിനറി ഫിഷറീസ് എല്ലാവരെയും വിളിച്ച് കുറേ മീറ്റിംഗൊക്കെ കൂടിയിട്ട് അതിൻ്റെ ശേഷമാണ് ഓരോ ഭാഗമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് വെച്ച് ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്ത് അത് അപ്രൂവായി വന്നു. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ പച്ചക്കറി സ്റ്റാർട്ട് ചെയ്തു. പച്ചക്കറി സാർ അത് നല്ല രീതിയിൽ വന്നു. പക്ഷെ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെയേറെ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് പിന്നെ സുഭിക്ഷകേലം പദ്ധതി വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ തരിശായി കിടക്കുന്ന സ്ഥലത്തിൽ നമുക്ക് നെൽകൃഷി ചെയ്യാമെന്ന് വെച്ചു. നെൽകൃഷി മാത്രമല്ല, നമ്മൾ മില്ലറ്റ്സും വരെ ചെയ്തിട്ടുണ്ട്. ജയിലിന് പുറത്ത് മാത്രമല്ല അകത്തുമുണ്ട് കൃഷി. കൂടുതലും പൂവാണ്, നമുക്കതും കാണാം. വിശാലമായ ചെണ്ടുമല്ലി പൂക്കളാണ്
ഈ നടുത്തളം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ചെണ്ടുമല്ലിയാണ് കൂടുതൽ, സൂര്യകാന്തി ഉണ്ട്. ഏതാണ്ട് സൂര്യകാന്തിൻ്റെ വിളവെടുപ്പെല്ലാം കഴിയുന്നു. ചെണ്ടുമല്ലിപ്പൂവിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് രൂപയുടെ വരുമാനം ജില്ലാ ജയിൽ അധികാരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വാടാമല്ലിയുണ്ട്, മറ്റ് ഇലപ്പൂക്കളുണ്ട്. പൂക്കൾ വിറ്റ് ആരെങ്കിലും സർക്കാരിലേക്ക് പണമടച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും പാലക്കാട് ജില്ലാ ജയിലിൽ നിന്നും ആയിരക്കണക്കിന് രൂപ ഇതിനകം തന്നെ സർക്കാരിലേക്ക് അടച്ചു കഴിഞ്ഞു. ഈ പൂക്കളുടെ മണവും നിറവും പോലെ തന്നെ ജയിലിലുള്ളവരുടെ ഭാവിയെ തന്നെ മണവും നിറവും ഉള്ളതാക്കി മാറ്റുകയാണ് പാലക്കാട് ജില്ലാ ജയിൽ. അരുൺ കിഷോറിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.